ലക്ഷ്യത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പൊ എല്ലാവർക്കും സുഖാന്ന് വിശ്വസിക്കുന്നു. ഇവിടെ എല്ലാവരും സുഖമായിരിക്കുന്നു. അപ്പോ കൊറോണ ഒക്കെ ഭയങ്കര എന്താ പറയാ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ എല്ലാവരും ഉള്ളത്. കൊറോണ എന്ന് പറയുമ്പോൾ എല്ലാ ദിവസവും ഒരുപാട് 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 കേസുകളാണ് കൂടി വരുന്നത്. കുറയുന്ന ഒരു ലക്ഷണം തന്നെ കാണുന്നില്ല. അപ്പൊ കൺട്രോൾ ആവുന്ന സ്ഥലങ്ങളിൽ കൂടി ഇപ്പോഴും വീണ്ടും കുറേ അധികം ആണ് അത് കേസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ കുറേ നമുക്ക് തിങ്ക് ചെയ്യാനുണ്ട് ഇനി എന്താണ് വരുന്ന ദിവസങ്ങളിൽ നിന്നുള്ളത്. അപ്പോൾ എന്നാലും എന്ത് ചെയ്യാന ഓരോ കാര്യങ്ങളും നടക്കേണ്ട പോലെ നടക്കാതെ പറ്റില്ല. അപ്പോൾ ഈ ഒരു സമയം നടന്നു പോകുന്നുള്ള വിശ്വാസത്തോടുകൂടി നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കാം, എല്ലാം ശരിയായിട്ട് വരുന്ന വിശ്വസിക്കാം. അപ്പോൾ ഞാൻ എൻ്റെ റെസിപ്പിയിലേക്ക് അടക്കുകയാണ്. റെസിപ്പി എന്ന് പറയുമ്പോൾ ഒരു ഇപ്പോൾ കുറച്ചായി വീഡിയോസ് ഒരാഴ്ച ഉള്ള ഒരു മടിയായിരുന്നു, അതുകൊണ്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അന്നത്തെ ആ സ്റ്റോറി ഇട്ടത് ഭയങ്കര ഒരു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു സെക്കൻഡ് പാർട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പറ്റുമോ നോക്കട്ടെ, എന്തെങ്കിലും ഇനി ഓർമ്മ ഉണ്ടെങ്കിൽ ഇടാൻ നോക്കാം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മത്തി തപ്പ് വെച്ചത് ആണ്. വളരെ പേര് കിട്ടുന്നതാണ് പേടിക്കേണ്ട, വളരെ ഈസിയായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയും കൂടിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ചെറിയ മത്തി വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിശ്വാസത്തോടുകൂടി റെസിപ്പിയിലേക്ക് പോവാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഈ അടിപൊളിയായിട്ടുള്ള മത്തി തപ്പ് വെച്ച് ഉണ്ടാക്കണമെന്ന് നോക്കാം. കുറച്ച് കുഞ്ഞി മത്തി എടുത്ത് വെച്ചിട്ടുണ്ട്. വളരെ കുഞ്ഞു മത്തിയാണ്, വളരെ ടേസ്റ്റ് ആയിട്ടുള്ളൊരു കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അത്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അളവുകളൊക്കെ ഓരോരുത്തരുടെ ഇതിനനുസരിച്ച് എരിവും ഉപ്പും പുളിയൊക്കെ അനുസരിച്ച് മാറ്റാം. ഞാൻ അതിന് കൃത്യമായിട്ട് ഒരു അളവ് പറയുന്നില്ല. എല്ലാത്തിൻ്റെയും ഒരു എൻ്റെ ഈ ഇതിനനുസരിച്ചുള്ള കണക്കാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇതനുസരിച്ചിട്ട് ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് നമ്മളുടെ അളവുകൾക്കും മാറ്റം വരും. അപ്പോൾ നമുക്ക് ഇതിന് എന്തൊക്കെയാണ് ഈ മത്തി തപ്പ് വെക്കാൻ വേണ്ടിയിട്ട് വേണ്ടതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഞാൻ ഒരു 3/4 teaspoon പെരിഞ്ചീരക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 10-15 അല്ലി ചെറിയ അല്ലികളാണ്, വെളുത്തുള്ളി. അതൊക്കെ ഓരോത്തോറ ഇതിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 1 ചെറിയ സ്പൂണോളം കുരുമുളക്, 1/2 teaspoon മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, 1/2 spoon മുളക് പൊടി, 1/4 spoon മല്ലിപ്പൊടി, കുറച്ച് പുളിവെള്ളം, 1/2 glass പുളിവെള്ളം ഉണ്ടാവും. നമ്മളുടെ കോൽപ്പുളിയുടെ നല്ല കട്ടിയുള്ള വെള്ളമാണ് കോൽപ്പുളി. കുറേ നേരം വെള്ളത്തിലിട്ട് വെച്ചിട്ട്, അധികം വെള്ളത്തിലിടരുത്, കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ട് അത് പിഴിഞ്ഞെടുത്ത നല്ല കട്ടിയുള്ള പുളിവെള്ളമാണ്. 1/2 spoon വേണ്ട, 1/4 spoon കൂടുതൽ പൂട്ടിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. അതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്, ഫൈനായിട്ട് അരച്ചെടുക്കണം, ഫൈൻ പേസ്റ്റ് ആവണം. ഇതുപോലെ നല്ല രീതിയിൽ അരച്ചെടുക്കുക. എന്നിട്ട് ഇതിപ്പോൾ എനിക്ക് കുറച്ചധികം ഉണ്ടെന്ന് തോന്നുന്നു, മൊത്തം എനിക്ക് ആവശ്യമില്ല. അതിൽ ആവശ്യത്തിനുള്ളത് ഞാൻ എടുത്തിട്ട് ഇതിലേക്ക് 3 spoon ഞാൻ എടുത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് തേച്ച് നോക്കട്ടെ. നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിൽ. അപ്പം ഇത്ര മതി. അപ്പം ഞാൻ അടിച്ചെടുത്തത് മൊത്തം എടുത്തിട്ടില്ല കേട്ടോ, ഉപ്പൊക്കെ ഉണ്ട് ആവശ്യത്തിന്. നമുക്ക് നല്ല പോലെ തേച്ച് കൊടുക്കുക. ഇതിലേക്ക് പോവാം. ഇത് നമ്മൾ സാധാരണ അടുപ്പിൽ ചെയ്യുകയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ എനിക്കിപ്പോൾ ഇവിടെ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഞാനിപ്പോൾ ഗ്യാസ് സ്റ്റവ് തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് നമുക്കിനി ചെയ്യണ എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. ഞാനൊരു മൺചട്ടി എടുത്ത് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്, നല്ല തീയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഒരു വാഴയില വെച്ച് കൊടുക്കാം. നമ്മൾ ചെറിയണ്ടാവും, ഇതെന്താ ഈ വാഴയില കറുത്തിരിക്കണമെന്ന് ചെറിയണ്ടാവും. ഇത് ഞാൻ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരുന്ന വാഴയിലയാണ്. അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ വാഴയില ഈ കളറാവും. നമുക്ക് ഇപ്പോൾ വാഴയില ഒന്നും നാട്ടിലത്തെ പോലെ അപ്പം കിട്ടാനില്ലാത്തതുകൊണ്ട് ഞാൻ നാട്ടിൽ നിന്ന് ചിലപ്പോൾ നാട്ടിൽ നിന്ന് കൊണ്ടുവരും. ആൾക്കാർ വരുമ്പോൾ കൊണ്ടുവരാറുണ്ട്, അല്ലെങ്കിൽ ഇവിടെ നിന്ന് മേടിച്ചാലും ഇങ്ങനെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വാഴയില ഇങ്ങനെ വെച്ച് കൊടുക്കുക. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക, കുറച്ച് വെളിച്ചെണ്ണ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുക. നമ്മൾ തേച്ച് വെച്ച മത്തി ഇതിലേക്ക് ഇങ്ങ് ഇട്ട് കൊടുക്കുക.
നല്ല ഹൈ ഫ്ലെയിം ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ണെങ്കിൽ നമ്മളെ നോർമൽ അടപ്പിൽ വിറകടപ്പിൽ ചെയ്യുകയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ഇല്ലാത്ത ആൾക്കാർ സ്റ്റൗമിൽ തന്നെ ചെയ്യുക, വെച്ച് കൊടുക്കുക. എന്നിട്ട് തീ പതിയെ ഒന്ന് കുറച്ച് കൊടുക്കുക. നല്ല ഹൈ ഫ്ലെയിമിൽ ആദ്യം ഇട്ട് കൊടുക്കുക, എന്നിട്ട് സിമ്മിലാക്കി വെച്ച് കൊടുക്കുക. സിമ്മിലാക്കി വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾക്ക് കുറച്ച് ഒരു ഞാനൊരു മൂന്ന് പച്ചമുളക് നെടുകെ കയറിയതും ഒരു രണ്ട് വേപ്പിലയും ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു തുള്ളി വെളിച്ചെണ്ണയും കൂടി അതിൻ്റെ മുകളിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. വേറൊരു വാഴല വെച്ച് നമുക്കിത് മൂടിക്കൊടുക്കാം. ഒരു മൺചട്ടി ഇതിൻ്റെ മേലയിൽ വെച്ച് കൊടുക്കും. വേറെ മൺചട്ടിൻ്റെ മേലേക്ക് വെച്ച് കൊടുത്തു. ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ ഇത് എന്തായെന്ന് നമുക്ക് നോക്കാം. ഞാൻ ചെറിയ തീയിലാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമുക്കിത് എന്താണ് ഇതിൻ്റെ അവസ്ഥ എന്നുള്ളത് നോക്കാം. എടുത്തു നോക്കാം കേട്ടോ എന്തായി നമ്മളുടെ മത്തി തപ്പ്. ഞാൻ അതിങ്ങനെ പൊട്ടിക്കുകയാണ്. നമ്മളുടെ അടിപൊളിയായിട്ടുള്ള മത്തി റെഡിയായിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് ടേസ്റ്റൊക്കെ നോക്കിയിട്ട് പറയാം. ഞാനൊന്ന് മാറ്റി വെക്കട്ടെ. ഞാനത് എടുക്കുകയാണ്. തീ ഓഫ് ചെയ്തു. ഇനി സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ അടിപൊളിയായിട്ടുള്ള മത്തി തപ്പ് വെച്ച് ഇതോടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാം മീൻ വെച്ച് ട്രൈ ചെയ്ത് നോക്കാം. ഇതിപ്പോൾ മത്തിയിൽ ചെയ്തെന്നുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യണം. പിന്നെ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം.